ചേട്ടൻ നോക്കാൻ പാടില്ല കേട്ടോ. ഞാൻ നോക്കാൻ പാടില്ലേ? എന്നെ നോക്കാൻ പാടില്ല, ഈ പോസ്റ്റിൽ നോക്കാൻ പാടില്ല. ഞാൻ പച്ചാളം ഭാസി, രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ വല്ല ഈ മൈ, ഞാൻ പച്ചാളം എന്ന് പറയട്ടെ, മയിൽക്കുറ്റിയാണോ? അതെ. എന്നെ കൊലക്ക് കൊടുക്കരുത്, ശ്രദ്ധിച്ചു നോക്ക്. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. പുരുഷനാണ്. ശാന്തപുട്ട്, ദിലീപേട്ടൻ. ല്ല എന്നെ കണ്ണും കയ്യും കാലും കാണിച്ച് വശീകരിച്ച ഞാൻ വീഴുന്നവനല്ല. പേൻ കൊല്ലുന്നവനോ? ഐ സ്പെഷ്യലിസ്റ്റ്. ഞാനിങ്ങനെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. 9 ആണോ? അതെനിക്കറിയില്ല. ഒന്ന് കാണിച്ചോടത്തെ, ഞാൻ എന്നിട്ട് പിടിച്ചോളാം. നടന്ന് കാണിച്ചോട്ടെ. ഭീമന്റെ കുല്ലേ? എന്തിനാടോ ശൃംഗാരത്തിന് ശരീരം മുഴുവൻ ഇട്ട് ഇളക്കുന്നത്? അനു അതെന്താ? ജീജ സുരേന്ദ്രൻ പൊട്ടാം മാസം കുളത്തിൽ നിന്ന് കയറി വന്നെ കാണിച്ചാ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ആദ്യം മൂവി പിടിക്കാം. ഓക്കെ, ഇത് ആരുടെ മൂവി? അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ. ലാലേട്ടൻ, വെരി ഗുഡ്. ലാലേട്ടന്റെ പടമാണ്, ലാലേട്ടന്റെ പടമാണ്, ലാലേട്ടന്റെ പടമാണ്, ലാലേട്ടന്റെ പടമാണ്. പിന്നെ അതില് പോയിട്ട് ലാലേട്ടൻ ഡയറക്ട് ചെയ്ത പടമാണ്. ലാലേട്ടൻ ഡയറക്ട് ചെയ്തല്ലോ. ലാലേട്ടന്റെ പടം ഉണ്ടോ? ഡയറക്ട് ചെയ്ത പടം ഇല്ല, ലാലേട്ടൻ ഡയറക്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ. ആ ലാലേട്ടൻ ഡയറക്ടറായിട്ട് അഭിനയിച്ച പടമാണ്. ഉദയനാണ് താരം. ഓക്കെ, ഇനി അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. എനിക്കിത് നടക്കാൻ അറിയാൻ പാടില്ല. ഇനി ഒന്ന് നോക്കിട്ട് അതുപോലെ ഒന്ന് ചെയ്തു കാണിക്കൂ. ഇതെങ്ങനെ നടക്കുക എനിക്കറിയില്ല. നടക്കുന്ന പോലെ ഒന്ന് നടക്കുവോ എനിക്കറിയില്ല. ഞാനിപ്പോ തോന്നിയ കാണിച്ചാ. ശരി, ഈ പച്ചാളത്തിന്റെ ഒരു മൂന്നോ നാലോ ഭാവം ആരാ കാണിക്ക? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. കണ്ണിൽ പൊടി പോയതിന്റെ അല്ലല്ലോ ശൃംഗാരം. അങ്ങനെ ശൃംഗാരം ശൃംഗാരം കാണിക്കണ മുഖം മാത്രം. കയ്യൊന്നും ഇവര് ഇങ്ങോട്ട് തിരിഞ്ഞ ശൃംഗാരത്തിന്റെ ഘോഷയാത്ര. അവരാണ് കിടന്ന് രണ്ടാമത്തെ ഉപ്പുരസം കോമഡി ഒന്ന് ഇറക്കി വിടേണ്ടതാണ് അതിന്റെ കൂട്ടത്തില്. കാലുവേദന എടുക്കും എനിക്ക് അവിടെ ഒരു ശ്രീവത്സത്തിന് എനിക്കറിയാം. ഈ 9 രസങ്ങൾ നമുക്ക് അറിയണതല്ലേ. തങ്കു സ്വന്തമായിട്ട് കണ്ടുപിടിച്ച 3 രസം. 3 രസം തങ്കു കാണിക്കും. തങ്കു രസമല്ലോടാ, സ്വഭാവമല്ലോടാ. അടുത്തത് വീരം, രൗദ്രം, ശാന്തം, ഹാസ്യം, ഹാസ്യം, ഹാസ്യം. ശരി, അടുത്തത് നീ എടുക്കട്ടെ. ഓക്കെ, സൂപ്പർ. ഉണ്ണിയമ്മേ പൊളിക്കുംബടി വന്നു. അയ്യോ, ഞാനിത് എങ്ങനെ? പെണ്ണാണോ ആണാണോ? മിണ്ടരു താരം ആണാണ്, പുരുഷനാണ്. ഓക്കെ, പുതിയ ഇങ്ങനെ ഉള്ളതോ? അങ്ങനെ പറ്റില്ല, നോക്കല്ലേ. ഇല്ല, ഞാൻ നോക്കുന്നില്ല. കോഴിക്കാലും കടിച്ചു പറിച്ച്, കോഴിക്കാലും കടിച്ചു താൻ വെള്ളടിക്ക. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ. നോക്ക്, ചിക്കൻ കടിച്ചിട്ട് തലമുടിയോ? തലമുടി ഇങ്ങനെ ആവോ? എന്തത്? അയ്യോ, മറ്റേ ആ സ്വാമി ക്യാരക്ടറാണോ? അയ്യോ, അതിന്റെ സ്വാമി ജയവിചേട്ടന്റെ സ്വാമി, പക്ഷെ പേര് ഓർമ്മയില്ല. ആ
എന്റെ പൊന്നു മക്കളെ എന്ന് വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ അതാണോ? കുമ്പയിലുണ്ട്, വടിയിലുമുണ്ട്. കുമ്പിളി ഇത് കാണിച്ചെന്ന് അപ്പൊ തന്നെ പിടിക്കണ്ടേ? കുമ്പയിലുമുണ്ട് വടിയിലുമുണ്ട്. ഓക്കേ, അടുത്ത പിൻഷട്ടിനുള്ളതാണ്. ധാരണ അമീബയോ? പവനായി എന്ന പേര് കേട്ടാലേ ആളുകളിന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ലേ, പോലീസിനും പട്ടാളത്തിനും ഞാനെന്തൊരു പേടി സ്വപ്നമാണ്. പറ മീശയുണ്ട്, ആണാണ്, ഹൈറ്റ് ഉണ്ട്. ബാബു ആന്റണി ആ മീശ ഇല്ല, മീശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മീശ ഇല്ല. ആണാണ്, മീശ ഇല്ല, ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ബാബു ആന്റണി ഷേവ് ചെയ്തിട്ട് വന്നു. ബാബു ആന്റണി അല്ലെങ്കിൽ പിന്നെ തീരി കടച്ച കമ്മല് പടികൻ ജോർജ്. പടികൻ ജോർജ് ഏത് സിനിമയിലടാ കമ്മല് ഇട്ടുകൊണ്ട് വന്നു? മാല. മാലയല്ല, കുന്നു കുന്നു. സ്വർണം. സ്വർണം പോകും തോന്നില്ല അതിലേക്ക്. സ്വർണം ഷേവ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ട്. ലാലേട്ടന്റെ ലാലേട്ടൻ. ലാലേട്ടൻ ഏത് സിനിമയിലാ ഒളിഞ്ഞു നോക്കിയത്? ലാലേട്ടന്റെ സിനിമയാണ്, അതിലൊരു സീക്വൻസ് ഇപ്പൊ കാണിക്കും. പവനായി ഞാൻ ഇതിങ്ങനെ കാണിച്ച ശ്രീനിവാസനെ ആയിരുന്നു. ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ നോക്കണത് ശ്രീനിവാസൻ എന്ന് പറയുമോ ആരെങ്കിലും? അല്ല, മോഹൻലാൽ ശ്രീനിവാസനുമാണല്ലോ ആ പടം. കോമ്പി പറയാൻ ശ്രമിച്ചതാ. ശരി, നമ്മുടെ മനസ്സിൽ മറ്റേ അത് വെച്ച കണക്ട് ചെയ്തു. ഓക്കെ, ശരി. അടുത്തത് നമ്മള് എന്താ പറയാ, മേക്ക് കൊടുക്കാം. സിംപിളാണ്. അയ്യോ സോറി, പുരുഷനാണ്. മീശയില്ലേ, പെണ്ണാണോ? ആ പടി പടി കുത്തി തെക്കുന്നാണോ ഉദ്ദേശിച്ചത്? ആ ആണ് പുരുഷൻ. അയ്യോ, ഇത് ഏത് ആക്ഷൻ? ഇവിടെ വാന്ന് കാണിക്കുന്നതാണോ? നമ്മള് കത്തുന്നില്ലല്ലോ. എല്ലാം വായിച്ചോളാം. ഒന്നേ ഏത് സിനിമയാ? നസീർ. ചേട്ടാ മനസ്സിലായില്ലേ, നമ്മൾ ഒരാക്ഷനും കറക്റ്റല്ലാതെ പറഞ്ഞ് കാണിച്ചോണ്ടിരുന്നത് ഇതാണെന്ന്. ആന ആന പ്രധാനമായിട്ടുള്ള വല്ല സിനിമയാണ്. ആന ആ പെണ്ണ് തളിയാനെ പനിനീര്, അതാണ് എനിക്ക് കത്താത്തത്. ആന ആന പെണ്ണ് എന്താ ഇത്? പാറ. ആ പാറ ആന ആന ആനപ്പാറ 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 അച്ഛമ്മ. ഓ, പനിനീര് തളിയാനേ. ഞാനതാ ചോദിച്ചേ, ഇവിടെ വാ ഇവിടെ വന്നാണോ? ഇതിലാണ് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇത് എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ, അടുത്ത ശശി വരും. എന്റെ അമ്മേ, ഞാൻ രക്ഷപ്പെട്ടു.